ഒരു ഓർഡിനറി മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങൾ അങ്ങനെ പ്രമേയം വരുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു തമിഴ് ത്രില്ലർ സിനിമയാണ് റൺ ബേബി റൺ പേര് കേട്ട് നമ്മുടെ മോഹൻലാൽ ജോഷി അമല പോൾ ടീമിൻ്റെ മലയാളം പടമോ അതിൻ്റെ റീമേക്കോ ആണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഇത് പുതിയൊരു തമിഴ് ത്രില്ലർ സിനിമ തന്നെയാണ് പടത്തിന്റെ പ്ലോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആർ ജെ ബാലാജി ഒരു സാധാരണ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഇഷാ തൽവാറുമായിട്ട് അദ്ദേഹത്തിന്റെ കല്യാണം ഒക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ അദ്ദേഹം അറിയാതെ ഐശ്വര്യ രാജേഷിനെ കണ്ടുമുട്ടുന്നു എങ്ങനെയാണ് അവർ ആ വണ്ടിക്കുള്ളിൽ എത്തിയത് എന്താണ് അവരുടെ കഥ എന്താണ് പിന്നീട് അതിനെ തുടർന്ന് സംഭവിച്ചത് തുടർന്ന കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത് കോളേജ് ഡേയ്സ് കാഞ്ചി ടി ആൻ തുടങ്ങിയ മലയാള ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ആദ്യത്തെ തമിഴ് സിനിമയാണ് റൺ ബേബി റൺ സാർ കേട്ടോ സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ നന്നായിരുന്നു ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് വലിയൊരു പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടാൻ യാതൊരു താല്പര്യവുമില്ല എന്നൊക്കെ പറയുന്ന ഒരു അയ്യോ പാവം ഇമേജുള്ള റോളായിട്ട് ആർ ജെ ബാലാജി കറക്റ്റായിരുന്നു എന്നാൽ പടം കുറച്ചു കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ ഡയലോഗിൽ ഒതുങ്ങാതെ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ആ കഥാപാത്രവും പുള്ളിയുടെ പോക്കുമൊക്കെ ഐശ്വര്യ രാജേഷ് എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്ന് എനിക്ക് സിനിമ ആദ്യം കണ്ടപ്പോഴും തോന്നിയായിരുന്നു വളരെ ചെറിയ ഒരു റോളാണ് പക്ഷെ ഈ സിനിമയുടെ കഥ മുഴുവനും ആ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഐശ്വര്യയുടെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നതെന്ന് പറയാം അങ്ങനെ നോക്കുമ്പോൾ ആ കഥാപാത്രം കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ ഐശ്വര്യ പോലൊരു നടി തന്നെ വേണമായിരുന്നു എന്നും തോന്നി എന്നാൽ അതേസമയം രാധിക ശരത് കുമാർ ഇഷ തൽവാർ തുടങ്ങിയവരൊക്കെ സിനിമയിൽ ഗസ്റ്റ് റോൾ പോലെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് ഈഷ തൽവാറൊക്കെ തട്ടത്തിന്മറയത്ത് ബാംഗ്ലൂർ ഡേയ്സ് പോലെയൊക്കെയുള്ള വമ്പൻ ഹിറ്റുകളൊക്കെ സമ്മാനിച്ച് പിന്നീട് മലയാളത്തിലും തമിഴിലും ഒന്നും എന്താ പറയുക എക്സൈറ്റ്മെന്റ് ചെയ്യുന്ന കൂടുതൽ റോളുകളൊന്നും ചെയ്തില്ലല്ലോ എന്ന കാര്യം മാർക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് ത്രില്ലർ സിനിമയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സാം സിയസിന്റെ പശ്ചാത്തല സംഗീതം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ മിക്ക സ്കോറും എന്ത് ചെയ്താലും അവസാനം വിക്രം വേദ എന്ന ടോണിലേക്ക് പോകുന്നത് പോലെ തോന്നാറുമുണ്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് അനുഭവപ്പെട്ടത് അതും ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ സൂപ്പറായിരുന്നു എന്നാൽ ഇടവേളയ്ക്ക് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ ചിലയിടങ്ങളിലൊക്കെ സ്ഥിരം പാറ്റേണിലേക്ക് പോകുന്നത് പോലെ തോന്നി സംവിധായകന്റെ തന്നെ കോളേജ് ഡേയ്സിൻ്റെ കഥ ഏകദേശം സിമിലർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ ചിന്താമണി കൊലക്കേസ് അങ്ങനെ കുറേയധികം പഴയകാല സിനിമകളുടെ ചില ഷെയ്ഡ്സൊക്കെ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതും ചില ലോജിക് പ്രശ്നങ്ങളുമൊക്കെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ഡീസൻ തുള്ള തന്നെയാണ് റൺ ബേബി റൺ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്